Good morning, students. Welcome to Malayalam class, standard 6. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ചാപ്റ്ററാണ് പഠിച്ചത്? അനർഹ നിമിഷം എന്ന പാഠഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിന്റെ പകുതി ഭാഗമാണ് പഠിച്ചത്. ഇനി ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അനർഹ നിമിഷത്തിൽ ആരുടെ കഥയാണ് പഠിച്ചത്? സ്വാമി വിവേകാനന്ദന്റെ ഒരു ട്രെയിൻ യാത്രയിൽ ഉണ്ടായ സംഭവമാണ് നമ്മൾ स्वामी विवेकानंद ट्रेन यात्री ट्रेन सच्चे चेरपकार पचय चेरपकारी वह स्वामी विवेकानंद कलिया ट्रेन അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. അവസാനം സ്റ്റേഷൻ വണ്ടി സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററോട് സ്വാമി വിവേകാനന്ദൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. വെള്ളം കൊണ്ടുവരാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാര് നാണം കെട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാക്കാണ്, സ്നേഹിതരെ, ഞാൻ ജീവിതത്തിൽ മടയന്മാരെ കാണുന്നത് ആദ്യമായിട്ടല്ല എന്ന് ചെറുപ്പക്കാരോട് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി ബാക്കി നോക്കിയേ, ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യത്വം സ്വീകരിച്ച് ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ശിഷ്യനായിരുന്നു അദ്ദേഹം. സമസ്ത വിഷയങ്ങളിലും ജാതിക്കും മതത്തിനും അതീതമായി എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാനും സ്നേഹിക്കുവാനും അദ്ദേഹം ജനങ്ങളെ ബോധിപ്പിച്ചു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ ജാതിയും മതവും ഒന്നും ജാതിക്കും മതത്തിനും അതീതമായി എല്ലാ മനുഷ്യരും ജാതിയും മതവും ഒന്നും നോക്കണ്ട, മനുഷ്യരെല്ലാം ഒരുപോലെയാണ്, ഒരുപോലെ കാണുവാനും സ്നേഹിക്കുവാനും അദ്ദേഹം ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഉദ്ഘോഷിപ്പിച്ചു. സ്വാമി ഒരിക്കൽ പറഞ്ഞു, എന്താ പറഞ്ഞത്? പോരാട്ടം ഒരിക്കലും ജനങ്ങൾക്ക് ഐശ്വര്യം നൽകുകയില്ല. പിന്നെന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും പോരെ അടിച്ച് ജനങ്ങൾ ഒരിക്കലും നന്നായി വരത്തില്ല. പിന്നെ ഇല്ലായ്മ ചെയ്യാൻ മുതലാതെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് മരിക്കുന്നതിലും നല്ലത് എന്താണ്? ഭിന്നിപ്പല്ല, ഐക്യവും ശാന്തിയുമാണ് ആവശ്യം. ഭിന്നിക്കുകയല്ല ചെയ്യേണ്ടത്, ഐക്യത്തോടെയും ശാന്തിയോടും കൂടി ജീവിക്കുകയാണ് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നും എന്നും ആ വാക്കുകള് പ്രകാശിച്ചു നിൽക്കുന്നു. ഏത് വാക്കുകളാണ് ഇന്നും അന്നും പ്രകാശിച്ചു നിൽക്കുന്നത്? പോരാട്ടം ഒരിക്കലും ജനങ്ങൾക്ക് ഐശ്വര്യം നൽകുകയില്ല. ഇല്ലായ്മ ചെയ്യാൻ മുതലാതെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ഭിന്നിപ്പല്ല, ഐക്യവും ശാന്തിയുമാണ് ആവശ്യം. ഇതാണ് ഇന്നും എന്നും നിലനിൽക്കുന്ന വാക്കുകള്. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? നമ്മൾ സത്യം അറിയാതെ ആരെയും തള്ളിപ്പറയരുത് അല്ലെ. ആരോടും നമ്മൾ ഇതുപോലെ സംസാരിക്കരുത്. സത്യം അറിയാതെ ആരോടും സംസാരിക്കരുത്. സ്വാമി വിവേകാനന്ദനെ കുറിച്ച് നോക്കി, 1863 വിശ്വനാഥ ദേവിയുടെയും ഭുവനേശ്വരി ദേവിയുടെയും മകനായി കൽപ്പത്തായി അദ്ദേഹം ജനിച്ചു. ഷിക്കാഗോ ലോകമത സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എന്താണ്? നരേന്ദ്രൻ എന്നാണ് യഥാർത്ഥ പേര്. ബിലേ എന്നാണ് വീട്ടിലിരുന്ന ഓമന പേര്. ബിലേ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ശിഷ്യനായിരുന്നു. ഉദ്ദിഷ്ട ജാഗ്രത എന്ന പ്രശസ്ത സൂക്തം ജീവിതത്തിൽ അദ്ദേഹം പകർത്തി.